റാണി വിനോസ് മാജിക് വേൾഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ രശ്മി. നമ്മളിന്ന് തയ്യാറാക്കുന്നത് ഒരു തമിഴ് ബ്രാഹ്മൺ സ്റ്റൈലിലുള്ള പടവലങ്ങാക്കൂട്ടാണ്. ഇതെന്ന് പറയുന്നത് അവർ ഉച്ചയ്ക്ക് ചോറിൻ്റെ കൂടെ കഴിക്കുകയും ചെയ്യും, അതേപോലെ തന്നെ ചപ്പാത്തിയൊക്കെ കഴിക്കുന്ന സമയത്ത് അത് തൊട്ട് കഴിക്കാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുകയും ചെയ്യുന്ന ഒരു കൂട്ടാണ്. അതെങ്ങനെയാണ് തയ്യാറാക്കേണ്ടത്, എന്തൊക്കെ ചേരുവകളാണ് ആവശ്യമായിട്ടുള്ളത് നോക്കാൻ വരും. നമ്മുടെ പടവലങ്ങാക്കൂട്ടിന് വേണ്ടിയിട്ട് ആദ്യം തന്നെ ഇവിടെ പടവലങ്ങ എടുത്തിട്ടുണ്ട്. പടവലങ്ങ അതിന്റെ പുറത്തെ തോലൊക്കെ ചുരണ്ടി കളഞ്ഞിട്ട് ദഹക്കണ്ട നിങ്ങൾ ഇതേപോലെ ചെറിയ ചതുരകഷ്ണങ്ങളായിട്ട് കട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട്. ഇതിനെ നമുക്ക് ഈ കുക്കറിലേക്ക് ഇട്ട് കൊടുക്കാം. ഇത് ഒരു മീഡിയം സൈസ് പടവലങ്ങയാണ് എടുത്തിരിക്കുന്നത്. അതാണ് ഇങ്ങനെ ചെറിയ കഷ്ണങ്ങളായിട്ട് കട്ട് ചെയ്തെടുത്തത്. അതിതാ നമ്മൾ ഈ കുക്കറിലേക്ക് ഇങ്ങനെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇത് നമ്മുടെ ചെറുപയർ പരിപ്പ്, പച്ചപ്പരിപ്പ്, അത് തോലി കളഞ്ഞിട്ട് വരുന്ന പരിപ്പാണിത്. ഒരു 10 വലിയ ടേബിൾ സ്പൂൺ പരിപ്പായിരുന്നു. അത് വെള്ളത്തിലിട്ട് കുതിർത്ത് എടുത്തതാണ്. ഒരു 10-15 മിനിറ്റ് നേരം വെള്ളത്തിലിട്ട് കുതിർത്ത് എടുത്തതാണ്. അത് നമുക്ക് ഈ കുക്കറിലേക്ക് ഇട്ട് കൊടുക്കാം. ഇത്രയും പരിപ്പ് നിങ്ങൾക്ക് വേണ്ട എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അളവ് കുറച്ച് കൊടുക്കാം. ഒരു 7 അല്ലെങ്കിൽ 5 ടേബിൾ സ്പൂണും മതിയെങ്കിൽ അങ്ങനെയും ചേർത്ത് കൊടുക്കാം. എനിക്ക് കുറച്ച് ഈ പരിപ്പ് ഇഷ്ടമാണ് കഴിക്കാൻ വേണ്ടിയിട്ട്, അതുകൊണ്ടാണ് ഞാൻ ഇത്രയും എടുത്തിരിക്കുന്നത്. നിങ്ങൾക്ക് അതിനനുസരിച്ച് അളവ് കുറച്ച് കൊടുക്കാം പരിപ്പ് ഇത്രയും വേണ്ട എന്നുണ്ടെങ്കിൽ. ജീരകം, ഒരു നുള്ള് ജീരകം. നമ്മൾ ഇതിലേക്ക് മെയിൻ ആയിട്ട് ചേർത്ത് കൊടുക്കുന്നത് ജീരകമാണ്. ഓരോ തവണയായിട്ട് നമ്മൾ ഇതിലേക്ക് പല രീതിയിൽ ജീരകം ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പൊ ജീരകം ചേർക്കുമ്പോൾ ശ്രദ്ധിച്ച് ചേർത്ത് കൊടുക്കുക. അവസാനം ജീരകം ഒട്ടും കൂടാത്ത പോലെ നമ്മൾ ശ്രദ്ധിച്ച് ചേർത്ത് കൊടുത്തോണ്ടിരിക്കണം. ഒരു നുള്ളിൽ നമ്മൾ ഇങ്ങനെ പിടിക്കില്ലേ, ആ ഒരു തരത്തിൽ ജീരകം നമ്മൾ എടുത്തിട്ടുണ്ട്. കുറച്ചേ ഉള്ളൂ. ഈ ജീരകം നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. കൂടെ നമുക്ക് ഒരു 1/4 ടീസ്പൂൺ അളവിൽ മഞ്ഞപ്പൊടിയും ചേർത്ത് കൊടുക്കാം. ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം. ഒരുപാട് ഇട്ട് കൊടുക്കരുത്, കുറച്ച് മാത്രം ഇട്ട് കൊടുക്കാം. ഇനി ഉപ്പ് മതിയാവില്ല എന്ന് തോന്നുവാണെങ്കിൽ നമുക്ക് പിന്നീട് ചേർത്ത് കൊടുക്കാം. അധികമായാൽ പിന്നെ നമുക്കൊന്നും ചെയ്യാൻ പറ്റത്തില്ലല്ലോ. അതുകൊണ്ട് കുറച്ച് ഉപ്പ് ഇട്ട് കൊടുക്കാം. ഇതിലേക്ക് നമുക്ക് ഇത് വേർന്ന് കിട്ടാൻ വേണ്ടിയിട്ട് 1 ഗ്ലാസ് വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഇത് നമുക്ക് വേവിച്ചെടുക്കാം. നമ്മൾ കുക്കർ അടുപ്പിലേക്ക് വെച്ച് കൊടുത്തിട്ടുണ്ട്. 1 വിസിൽ വന്നതിന് ശേഷം നമുക്ക് ഇതിന്റെ തീ ഓഫ് ചെയ്ത് കൊടുക്കാം. നമ്മളിവിടെ തീ ഓഫാക്കി കൊടുക്കാണ്. നമ്മുടെ കുക്കറിന്റെ വിസിലൊക്കെ വന്ന് തീ ഓഫ് ചെയ്ത് വെച്ചിട്ടുണ്ട്. കുക്കർ ഇപ്പൊ നമുക്ക് തുറന്നു നോക്കാൻ പറ്റത്തില്ല, കാരണം അതിന്റെ വിസിലൊക്കെ പോണം. അപ്പൊ ആ സമയം കൊണ്ട് നമുക്ക് ഇതിലേക്ക് അരപ്പരച്ചെടുക്കാം. അതിനു വേണ്ടിയിട്ട് തേങ്ങ ഞാൻ ഇതേപോലെ ചെറിയ കഷ്ണങ്ങളായിട്ട് എടുത്തിട്ടുണ്ട്. കുറച്ച് എളുപ്പപ്പണിയാണ് ഇങ്ങനെ എടുത്തത്. നിങ്ങൾക്ക് അതിന് പകരം തേങ്ങ ചിരകി വേണമെങ്കിലും എടുക്കാം. ഞാനിപ്പോ ഇതൊരു 7-8 പീസാണ് എടുത്തിരിക്കുന്നത്. തേങ്ങ നമ്മളിത് നരച്ചെടുക്കാൻ വേണ്ടി ജാറിലേക്ക് ഇട്ട് കൊടുക്കാം. അപ്പൊ തേങ്ങ നമ്മൾ ജാറിലേക്ക് ഇട്ട് കൊടുക്കുന്ന സമയത്ത് ഒന്ന് പൊട്ടിച്ചിട്ട് ഇട്ട് കൊടുക്കാം. ഇത് വലിയ കഷ്ണങ്ങളാണല്ലോ, ഇതിനെ ഒന്നും കൂടി ഒന്ന് പൊട്ടിച്ചിട്ട് ഇട്ട് കൊടുക്കാം. കൂടെ നമ്മള് ജീരകം ചേർത്ത് കൊടുക്കേണ്ട. ഇതേപോലെ ഒരു നുള്ളു ജീരകമാണ് നമ്മളിവിടെ എടുത്തിരിക്കുന്നത്. അതും ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം തേങ്ങയുടെ കൂടെ. അടുത്തതായിട്ട് നമ്മളിവിടെ എടുത്തിരിക്കുന്നത് ഉണക്കമുളക്, വറ്റൽമുളകാണ് നമ്മളിവിടെ എടുത്തിരിക്കുന്നത്. ഒരു 4 എണ്ണം എടുത്തിട്ടുണ്ട്. അത് നമുക്ക് കാമ്പ് കളഞ്ഞിട്ട് നടുകെ പൊട്ടിച്ചെടുക്കാം. മുളകിന്റെ ഉള്ളിലെ എല്ലാ അരി ഇതേപോലെ എടുത്ത് മാറ്റിയിട്ട് അത് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. എനിക്ക് തോന്നുന്നു അധികം ബ്രാഹ്മിൻസ് എരിവ് കഴിക്കത്തില്ലല്ലോ, അതുകൊണ്ടായിരിക്കും അവർ ചിലപ്പോൾ ഇങ്ങനെ ഉള്ളിലുള്ള ഈ മുളകിന്റെ അരി പൊട്ടി കളയുന്നത്. അപ്പൊ അരിക്ക് നല്ല എരിവുണ്ടല്ലോ, അതുകൊണ്ടാവുന്നു ഞാൻ വിചാരിക്കുന്നു. നിങ്ങൾക്കിപ്പോ എരിവ് നന്നായിട്ട് വേണം എന്നുണ്ടെങ്കിൽ ഇത് പൊട്ടി കളയണ്ട. അരിതാ അരി കണ്ട, നിങ്ങൾ അരിയെല്ലാം എടുത്തു മാറ്റി. ഇനി നമുക്കിതൊന്ന് നന്നായിട്ട് അരച്ച് പേസ്റ്റായിട്ട് എടുക്കാം. നമ്മളിവിടെ തേങ്ങ നന്നായിട്ട് തന്നെ അരച്ചെടുത്തിട്ടുണ്ട്. ഇതാ കണ്ട നിങ്ങൾ നല്ല പേസ്റ്റ് ആയിട്ട് അരച്ചെടുത്തിട്ടുണ്ട്. അതേപോലെ കുക്കറിന്റെ വിസിൽ പോയിട്ടുണ്ട്. നമുക്കിത് തുറന്നു നോക്കാം. നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. പരിപ്പും പടവലങ്ങയൊക്കെ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. നമ്മൾ ചേർത്ത് കൊടുത്ത വെള്ളമൊക്കെ നല്ല പാകത്തിനായിരുന്നു. എല്ലാതും ഇപ്പൊ നന്നായിട്ട് തന്നെ കറക്റ്റ് ആയിട്ട് വെന്ത് വന്നിട്ടുണ്ട്. നമ്മൾ 1 വിസിൽ മാത്രമേ വെച്ചിട്ടുള്ളൂ. ഇതിലേക്ക് നമ്മൾ എടുത്ത് വെച്ചിരിക്കുന്ന ഈ അരപ്പ് ചേർത്ത് കൊടുക്കാം. അരച്ചെടുത്ത അരപ്പ് ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് നമുക്ക് കുറച്ച് വെള്ളം കൂടി ഒഴിച്ചിട്ട് ഇതിലേക്ക് കലക്കി ഒഴിച്ചു കൊടുക്കാം. നമ്മൾ കുറച്ച് വെള്ളം കൂടി ഒഴിച്ച് അരപ്പ് കലക്കി ഇതിലേക്ക് ഒഴിക്കുകയാണ്. നമ്മൾ കുക്കർ അടുപ്പിലേക്ക് വെച്ചു കൊടുത്തു. ഇപ്പൊ എന്താ നന്നായിട്ട് തിളയ്ക്കാൻ തുടങ്ങിയിട്ടുണ്ട്. ഇതിന്റെ പച്ചമണം ഒക്കെ പോകുന്നതിന് വരെ നന്നായിട്ട് ഇതൊന്നും തിളയ്ക്കണം. അടിയിൽ പിടിക്കാതിരിക്കാൻ നമ്മളൊന്ന് ഇളക്കി കൊടുക്കണം, ഇല്ലെങ്കിൽ അടിയിൽ പിടിക്കും. നമ്മൾ ഇതിലേക്ക് ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ടെങ്കിലും കുറച്ച് ഉപ്പ് കുറവാണ്. അപ്പോ ഇതിലേക്ക് കുറച്ച് ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം.
അവരവർക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് നോക്കിയിട്ട് അതനുസരിച്ച് ചേർത്ത് കൊടുക്കുക. അടുത്തതായിട്ട് നമുക്ക് ഇതിലേക്ക് കായം ചേർത്ത് കൊടുക്കാം. കായം അവരവരുടെ ഇഷ്ടത്തിനും രുചിക്കും അനുസരിച്ചാണ്. ഇപ്പൊ ഒരു അര ടീസ്പൂൺ കായം ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. നിങ്ങൾ നോക്കിയിട്ട് നിങ്ങൾക്കത് എത്ര കണ്ട് വേണം എന്നുള്ള അളവിനനുസരിച്ച് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക. നമുക്കിവിടെ തേങ്ങായുടെ ഒക്കെ ഒരു പച്ചക്കുത്തലൊക്കെ മാറി വന്നിട്ടുണ്ട്, നന്നായിട്ട് തിളച്ചിട്ടുണ്ട്. ഇനി ഇതിന്റെ തീ ഓഫ് ചെയ്ത് കൊടുക്കാം. നമ്മളൊരു പാന അടുപ്പിലേക്ക് വെച്ച് അത് ചൂടായി വരുന്ന സമയത്ത് അതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ എണ്ണ ഒഴിച്ചു കൊടുക്കുക. എണ്ണ ചൂടായി വരുന്ന സമയത്ത് അതിലേക്ക് കടുക് ഇട്ട് കൊടുക്കാം. വീണ്ടും നമുക്ക് വറുത്തിടാൻ വേണ്ടി ഇതിലേക്ക് ജീരകം ചേർത്ത് കൊടുക്കാം. ഇതാ ഒരു നുള്ള് ജീരകം, ഇത്രയും മാത്രമേ ഉള്ളൂ. ഇത് നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. നമ്മളിപ്പോൾ മൂന്ന് തരത്തിൽ മൂന്ന് രീതികളിൽ ഇതിലേക്ക് ജീരകം ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ജീരകം നമുക്ക് മുന്നോട്ടാവുമോ, ജീരകത്തിൻ്റെ രുചി മുന്നോട്ട് വരുമോ എന്നൊരു തോന്നലുണ്ടാവും. കാരണം ഇത്രയും തവണയായിട്ട് ജീരകം ചേർത്തിട്ടുണ്ടല്ലോ. അപ്പം അങ്ങനെ വിചാരിക്കേണ്ട, ജീരകം നമുക്ക് ഒട്ടും തന്നെ മുന്നോട്ട് നിൽക്കില്ല. നമുക്ക് ഇതിലേക്ക് മല്ലിയില തളിച്ചു കൊടുക്കാം. ഇതില് കറിവേപ്പിലയല്ല തളിച്ചു കൊടുക്കുന്നത്, മല്ലിയിലയാണ്. അപ്പൊ മല്ലിയില നമുക്ക് ഇതേപോലെ ഇട്ട് കൊടുക്കാം, ഒന്ന് പിച്ച് ഇട്ട് കൊടുക്കാം. നമ്മളിത് നമ്മുടെ കൂട്ടിലേക്ക് ഒഴിച്ചു കൊടുക്കാം. നമ്മളിത് കൂട്ടിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി ഒരു 5 മിനിറ്റ് നേരത്തേക്ക് നമുക്കിതൊന്ന് അടച്ചു വെക്കാം. കൂട്ടാൻ വറുത്തിട്ട് കഴിഞ്ഞാൽ ഉടനെ അതൊരു 5 മിനിറ്റ് നേരത്തേക്ക് അടച്ചു വെക്കണം. അപ്പോഴാണ് ശരിയായിട്ടുള്ള രുചി അതിന് കിട്ടുക. പടവലങ്ങ കൂട്ട് താളിച്ച് അടച്ചു വെച്ചിട്ടുണ്ട്. അതിപ്പോ 5 മിനിറ്റ് കഴിഞ്ഞു. നമുക്കിനി ഇതിനെ തുറന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കാം. ഇതാ കണ്ടോ നിങ്ങള്, നല്ല രുചികരമായിട്ടുള്ള നല്ലൊരു പടവലങ്ങ കൂട്ടാണിത്. ഈ പടവലങ്ങയാണെന്ന് പോലും നമുക്ക് തോന്നില്ല. അപ്പോ എനിക്ക് സാധാരണ പടവലങ്ങ ഇഷ്ടമല്ലായിരുന്നു, പക്ഷെ ഈ ഒരു രീതിയിൽ ഞാൻ പടവലങ്ങ കഴിച്ചതിന് ശേഷം എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് പടവലങ്ങ. അപ്പോ ഇത് അത്രയും രുചിയാണ്, കാരണം പടവലങ്ങ ആണെന്ന് പോലും നമുക്ക് ഇതിൽ അറിയത്തില്ല. ആ ഒരു ടേസ്റ്റാണ്. അപ്പൊ ഇതേപോലെ നിങ്ങൾ എല്ലാവരും വീട്ടിൽ ചെയ്ത് നോക്കണം. ചെയ്ത് നോക്കി നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്നെ കമന്റ് ബോക്സിൽ അറിയിക്കണം. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, പിന്നെ മറക്കാണ്ട് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഇതേപോലെയുള്ള ഇനിയുള്ള വീഡിയോകൾക്ക് വേണ്ടിയിട്ട് ബെല്ലൈക്കണിൽ അമർത്തുക. താങ്ക്സ് ഫോർ വാച്ചിങ് ദിസ് വീഡിയോ. താങ്ക് യു.